വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. ഈ വീഡിയോയിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കാൽക്കുലേഷൻ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ ഇങ്ങനെ നമുക്ക് പല വർഷങ്ങളും പല എമൗണ്ടും തന്നാൽ നമ്മൾ അവിടെ ഫോളോ ചെയ്യേണ്ടത് പ്രോഡക്റ്റ് മെത്തേഡാണ്. പ്രോഡക്റ്റ് മെത്തേഡിൻ്റെ വീഡിയോ ഇതിന് മുന്നേ ചെയ്തിരുന്നു, ബട്ട് അവിടെ ഒത്തിരി പേർക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. വീഡിയോ കൃത്യമായിട്ട് കാണാം കേട്ടോ, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ. ഒന്നാം തീയതി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വർഷം മുതൽ കൗണ്ട്, ആ ഒരു മന്ത് മുതൽ കൗണ്ട് ചെയ്യണം. ബട്ട് 31st അല്ലെങ്കിൽ ആ മാസത്തിൻ്റെ ലാസ്റ്റ് ആണ് നമുക്ക് ഡേറ്റ് തന്നിരിക്കുന്നതെങ്കിൽ അത് എടുക്കാതെ ബാക്കിയുള്ള മന്ത്സ് വേണം കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നോക്കാം, ഇവിടെ പല ഡേറ്റിൽ പല എമൗണ്ട് തന്നിരിക്കുന്നു. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 6% ആണ് തന്നിരിക്കുകയാണ്. അപ്പോൾ പ്രോഡക്റ്റ് മെത്തേഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണാൻ നമ്മൾ ആ മന്ത് ഇയർ എമൗണ്ട് അങ്ങനെ തന്നെ ആൻസർ ഷീറ്റിലേക്ക് എഴുതുക. എന്നിട്ട് എക്സ്ട്രാ രണ്ട് കോളം അവിടെ പ്രിപ്പയർ ചെയ്യണം, ഒന്ന് പീരീഡ് കോളവും ഒന്ന് പ്രോഡക്റ്റ് കോളവുമാണ്. പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യണം. നോക്കാം, നമ്മളോട് ബുക്ക് ക്ലോസ് ചെയ്യുന്നത് December 31st പറഞ്ഞിരിക്കുന്നു. സോ ഇവിടെ January 1st അല്ലേ, സോ January 1st മുതൽ December 31st വരെ എത്ര മാസം ഉണ്ടെന്ന് നോക്കാം. 12 മാസമുണ്ട്, January, February അങ്ങനെ കൗണ്ട് ചെയ്ത് പോകാം. ബട്ട് ഇവിടെ നോക്കാം, February 28th മുതലാണ് December 31st വരെ നോക്കണ്ടേ. February 28th എന്ന് പറയുമ്പോൾ ഓൾറെഡി ഫെബ്രുവരി കഴിഞ്ഞു, അപ്പം ഫെബ്രുവരി കൗണ്ട് ചെയ്യണ്ട, മാർച്ച് മുതൽ കൗണ്ട് ചെയ്യുക. മാർച്ച്, ഏപ്രിൽ, മെയ് അങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ 10 മാസം, സോ 10 മന്ത്സ് എന്ന് എഴുതി. അങ്ങനെ April 1st തൊട്ട് December 31st വരെ, ഏപ്രിൽ, മെയ്, ജൂൺ അങ്ങനെ കൗണ്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് 9 മന്ത്സ് കിട്ടും. August 1st മുതൽ December 31st വരെ 5 മാസം, November 30th മുതൽ December 31st വരെ. നവംബർ എണ്ണണ്ട, കാരണം November 30th ലാസ്റ്റാണ്. സോ ഡിസംബർ മാത്രം, ഒരു മാസം അവിടെ ഉള്ളൂ. പിന്നെ December 31st പറയുമ്പോൾ December 31st December 31st വരെ അങ്ങനെ മാസമില്ല, 0. സോ പീരീഡ് നമ്മൾ കണ്ടുപിടിച്ചു. പീരീഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പീരീഡും എമൗണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് പ്രോഡക്റ്റ് കോളത്തിൽ എഴുതാം. 12,000 × 12 1,44,000 6,000 × 10 62,000 8,000 × 9 72,000 6,000 × 5 30,000 4,000 × 1 4,000 2,000 × 0 0. ദെൻ ഇതെല്ലാം കൂടി ടോട്ടലി അപ്പോൾ നമുക്ക് 3,10,000 എന്ന് കിട്ടും. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണാൻ വേണ്ടിയിട്ട് ഈ പ്രോഡക്റ്റ് മെത്തേഡിൽ ഈ ഒരു ഇക്വേഷനാണ് ഫോളോ ചെയ്യേണ്ടത്. അതായത് കിട്ടിയ ടോട്ടൽ 3,10,000 ഉണ്ടല്ലോ, അതേ ഇൻറ്റു റേറ്റ് ബൈ 100, 6 ആണ് റേറ്റ് തന്നത്. സോ 6/100 × 1/12 ചെയ്ത് കഴിയുമ്പോൾ 1,550 കിട്ടും. അതാണ് പ്രോഡക്റ്റ് മെത്തേഡിലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സിമ്പിളാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ, ബട്ട് എല്ലാ എക്സാമിലും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. സോ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.